എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ചെടിയുടെ ഫ്ലവറിങ് ടിപ്സും അതേപോലെ കെയറും പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ചെടിയുടെ പേര് ഇംപേഷ്യൻസ് എന്നാണ്. അപ്പോൾ ഈ ഇംപേഷ്യൻസിന് നമ്മുടെ നാട്ടിലൊക്കെ കുറേ പേര് പോപ്പി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ചെടി എൻ്റെ ചേച്ചിയുടെ അടുത്തുള്ള ചെടിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചി ഇതിനെങ്ങനെയാണ് കെയർ ചെയ്യുന്നതെന്നും അതിന് ഫ്ലവർ ചെയ്യാൻ വേണ്ടി അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുമാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ്. എക്സ്പെഷ്യലി ഇത് കുറച്ച് വലിപ്പം കൂടുതലാണ്. സാധാരണ നമ്മുടെ പോപ്പി ചെടിയെക്കാട്ടിലും കുറച്ച് ഹൈറ്റ് വയ്ക്കുന്നൊരു വെറൈറ്റിയാണ് ഇത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്നൊരു ടൈപ്പ് ഓഫ് പോപ്പി അല്ല, ഇത് വേറൊരു വെറൈറ്റിയാണ്. ഇത് കുറച്ച് നല്ല ഹൈറ്റിലാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഈ ചെടിയുടെ കെയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതെപ്പോഴും ഒരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ്. അതായത് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. ഒരു രാവിലെ 11-11.5 വരെയുള്ള ഒരു വെയിലായിരിക്കും ഈ ഒരു ചെടി എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അതിനുശേഷമുള്ള ഡയറക്റ്റ് സൺലൈറ്റ് അത്ര ഇതിന് താങ്ങാൻ വേണ്ടി പറ്റില്ല. കാരണം ഇതിൻ്റെ സ്റ്റെംസ് എല്ലാം കുറച്ച് വാട്ടറിയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വാടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ പോപ്പി എന്ന് പറയുന്ന ടൈപ്പ് പ്ലാന്റ്. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഇതിൻ്റെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് എടുത്ത് വേറെ കുഴിച്ചിടുമ്പോൾ തന്നെ പുതിയ ചെടികൾ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പിടിച്ചു കിട്ടാനും ഭയങ്കര എളുപ്പമാണ് കേട്ടോ അത്. പിന്നെ ഇതിൽ വാട്ടർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിൻ്റർ സീസൺ ആണെങ്കിൽ ഒന്നരാടമൊക്കെ നമ്മൾ ഇതിന് വെള്ളം നനച്ചു കൊടുത്താൽ മതിയാവും. പക്ഷേ സമ്മറിലാണെങ്കിൽ നമ്മൾ എന്നും വെള്ളം നനയ്ക്കണം. രാവിലെ നനയ്ക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ചെടിക്ക് നല്ലത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് വരുന്ന അസുഖങ്ങൾ, അധികം ഇതിന് പുഴുശല്യമൊക്കെയാണ് വരാറ്. അപ്പോൾ പുഴുവിനെ കണ്ട് നമ്മൾ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. പിന്നെ ഇതിന് വരുന്ന ഒരുവിധം പ്രശ്നങ്ങളൊക്കെ നമുക്ക് നീം ഓയിൽ സ്പ്രേ ചെയ്യുന്നതിൽ കൂടെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതേപോലെ ഇതിന് എന്തെങ്കിലും അസുഖം വരുമ്പോൾ പെട്ടെന്ന് ഇതിനെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഈ ചെടി ഒന്നാകെ ചീഞ്ഞു പോകാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. അതേപോലെ തന്നെ ഓവർ വാട്ടറിങ് ഈ ചെടീനെ പെട്ടെന്ന് നശിപ്പിച്ച് കളയും. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ബ്രാഞ്ചസൊക്കെ കുറച്ച് വാട്ടറിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും വാട്ടർ ചെയ്യുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ മണ്ണ് എപ്പോഴും വെള്ളം ഒഴിഞ്ഞു പോകാൻ പറ്റുന്ന മണ്ണായിരിക്കണം. കൊക്കോപ്പേറ്റ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈർപ്പം എപ്പോഴും നിലനിൽക്കുകയാണെങ്കിലും ഈ ചെടിക്ക് അത് അത്രത്തോളം നല്ലതല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെ പറ്റി ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണിത്. പിന്നെ അതേപോലെ ഇതിൽ ഫ്ലവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഉണക്ക ചാണകം പൊടിച്ചതും, അതേപോലെ നമ്മുടെ കിച്ചണിൽ വരുന്ന വേസ്റ്റ് എല്ലാം കൂടി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളം എടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അപ്പോൾ ഇത് വളരെ നന്നായിട്ട് ഫ്ലവർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ചേച്ചി ഈ ചെടികൾക്ക് കൊടുക്കുന്ന കെയർ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഈ ചെടികളെ പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിച്ചോളൂ. പിന്നെ അതേപോലെ തന്നെ ഞാൻ കൂടുതൽ നല്ല പ്ലാന്റ്സിൻ്റെ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് നിങ്ങളുടെ കസിൻസിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.